ഹായ് ഫ്രണ്ട്സ്, കേരള പി എസ് സിയുടെ LDC LGS 2024 ക്ലാസ്സുകളാണ്. അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ നടക്കുന്നത് നമ്മുടെ ഒരു ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ പലരും പറയാറുണ്ടത് ഇങ്ങനെ എന്താ എല്ലാ പ്രാവശ്യത്തെ വീഡിയോയിലും ആദ്യം പറയണമെന്ന് ചോദിച്ചാൽ, പുതുതായി ഒരുപാട് പേരെത്തിക്കൊണ്ടിരിക്കുന്നു, അവർക്ക് കൂടി പരിചയമാവുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാദ്യം കേട്ടവർ ഒന്ന് സ്ക്രോൾ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കുറച്ച് ഒരു 2 മിനിറ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലാസ്സിൻ്റെ തുടക്കത്തിലേക്ക് എത്താം. ഇപ്രാവശ്യം ശിലകളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കുന്നത്. അപ്പോൾ ഈ ക്രാഷ് കോഴ്സ് തീർത്തും സൗജന്യമാണ്. 90 ദിവസത്തെ ക്രാഷ് കോഴ്സാണ് LDC 2024 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി. ആ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള തിരുവനന്തപുരത്തെ എക്സാം കഴിയുന്നതിന് മുന്നേ അവസാനിപ്പിക്കുന്ന 90 ദിവസത്തെ ക്രാഷ് കോഴ്സാണ്. ഇന്നിപ്പോൾ ഒരു 13-ാമത്തെ ദിവസമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 1-ാമത്തെ ദിവസം മുതൽ പഠിച്ചു തുടങ്ങാം, നിങ്ങളുടെ പേസിനനുസരിച്ച് പഠിച്ചു തുടങ്ങാം. ഈ ക്രാഷ് കോഴ്സിൽ എന്തെല്ലാമാണ്? ഇത് തീർത്തും സൗജന്യമാണ് എന്നുള്ളത് കൊണ്ട് ഇതിൽ വിഭവങ്ങൾ ചുരുക്കി തന്നിട്ടില്ല. കാര്യമാത്ര പ്രസക്തമായ വിഭവങ്ങൾ തന്നുകൊണ്ട് തന്നെയാണ് ഈ ക്ലാസ് പോകുന്നത്. അപ്പോൾ ഈ സൗജന്യ ക്രാഷ് കോഴ്സ് എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഗുണപ്രദമാവുക എന്ന് പറഞ്ഞാൽ, ഈ സൗജന്യ ക്രാഷ് കോഴ്സ് പരീക്ഷാ വിജയത്തിൽ കേന്ദ്രീകരിച്ചതാണ്. അതായത് നോളേജും ടൈമുമാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ട ഒരു കാര്യം. ഇനി ചുരുങ്ങിയ സമയമേ ഉള്ളൂ, അതിനിടയിൽ ഒരുപാട് വായിച്ചെടുക്കാനുണ്ട്. പക്ഷേ ഇവിടെ സിലബസ് കുറവ്, സിലബസിനനുസരിച്ച് തന്നെ പഠിക്കാനുള്ളത് വളരെ കുറവാക്കി തന്നിരിക്കുകയാണ്. അതെങ്ങനെയാണ്? PYQ-നെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോൾ ഈ ക്ലാസ് കണ്ടാൽ അറിയാം, ശിലകളിൽ നിന്ന് 2021, 2022, 2023, 2024 വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ മുഴുവൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. SCERT-യിലെ ചെറിയൊരു പാരഗ്രാഫ് പഠിച്ചാൽ നമുക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ പരന്ന് പഠിക്കലല്ല, മുൻകാല ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആവശ്യമായത് മാത്രം പഠിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ദൈനംദിന പഠന പദ്ധതിയുണ്ട്. ഓരോ ദിവസവും പഠിക്കേണ്ടത് എന്താണെന്നുള്ളത് തലേ ദിവസം തന്നെ തരും. ഓരോ ദിവസവും എക്സാമുണ്ട്, മോക്ക് എക്സാമുണ്ട്. പതിവ് റിവിഷൻസ് ഉണ്ട്. ഓരോ ആഴ്ച കൂടുമ്പോഴും നമ്മൾ റിവിഷൻ ക്ലാസ് നടത്തും. അതുകൂടാതെ നമുക്ക് മോക്ക് പരീക്ഷ, 100 മാർക്കിൻ്റെ മോക്ക് പരീക്ഷ ഉണ്ടായിരിക്കും. പിന്നെ സബ്ജക്റ്റ് വൈസായിട്ടും റിവിഷൻ ഉണ്ടായിരിക്കും. വിശദമായ നോട്ട് തരും, നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽഡ് നോട്ട് തരും. വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, വളരെ പ്രധാനപ്പെട്ട വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായി, ഈ ദൈനംദിന പാഠപദ്ധതിയുടെ ഭാഗമായി ലഭിച്ചുകൊണ്ടിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പഠിക്കുന്നത് ഞാൻ വീണ്ടും ഉറപ്പിക്കുന്നു, അവശ്യ വിഷയങ്ങൾ മാത്രമേ നിങ്ങൾ പഠിക്കുള്ളൂ. കൂടുതലൊരു കാര്യവും നിങ്ങൾ പഠിക്കില്ല. ആവശ്യമായ വിഷയം, PSC ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മുൻകാല ചോദ്യ പേപ്പറുകളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്തുകൊണ്ടാണ് രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ ഈ ക്ലാസ് തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം, SCERT-യിലെ ഒരു ഭാഗം മാത്രം, ഒരു ചെറിയ പാരഗ്രാഫ് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ശിലകളുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ വർഷങ്ങളിലെ മുഴുവൻ ചോദ്യങ്ങളും പഠിക്കാൻ പറ്റും. ഇതുകൂടാതെ പരീക്ഷയെ അഭിമുഖീകരിക്കാനുള്ള തന്ത്രങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് 5 Google Meet ക്ലാസ്സുകളായിട്ടാണ് തരിക. ആ 5 ക്ലാസ്സുകളിലായി, വ്യത്യസ്ത ദിവസങ്ങളിലായി നടക്കുന്ന, അത് ലൈവ് ക്ലാസ്സുകളിലായിരിക്കും. എങ്ങനെ പരീക്ഷയെ അഭിമുഖീകരിക്കാം, എങ്ങനെയാണ് ഒരു സർക്കാർ ജോലി ഉറപ്പാക്കുക എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള തന്ത്രങ്ങൾ, പ്രൂവൻ ട്രാക്കുള്ള തന്ത്രങ്ങൾ നമ്മൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു തരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് സമയക്കുറവുള്ളവർക്ക് ഒക്കെ വളരെ ഗുണകരമാകും. ഒരു റിവിഷൻ എന്നുള്ള നിലയിൽ കൊണ്ടുപോകാം. അതുപോലെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് തന്നിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം, ശിലകളുമായി ബന്ധപ്പെട്ട് PSC നടത്തിയ എല്ലാ ചോദ്യങ്ങളും 2021, 2022, 2023, 2024 SCERT-യിലെ ഒരു ടെക്സ്റ്റ് ബുക്കിലെ ഒരു ഭാഗം മാത്രം പഠിച്ചു പോയാൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടാൻ പറ്റും. ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണം ബസാൾട്ട് ആണ്. ഇനി നമുക്ക് ആ ചോദ്യങ്ങളൊക്കെ വന്ന പാരഗ്രാഫിലേക്ക് ഒന്ന് കടന്നു പോകാം. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ വന്ന പാരഗ്രാഫിലേക്ക് കടന്നു പോകാം. ശിലകളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. മൂന്നായിട്ട് ഏതെല്ലാമാണ്? ഒന്നിൻ്റെ പേരാണ് ആഗ്നേയ ശിലകൾ. ഒന്നാണെന്ത്? ആഗ്നേയ ശിലകൾ. മറ്റൊന്നാണ് അവസാദ ശിലകൾ. ആഗ്നേയ ശിലകൾ ഉണ്ട്, അവസാദ ശിലകളുണ്ട്, അതുപോലെ തന്നെ കായാന്തരിത ശിലകളുമുണ്ട്. ഇങ്ങനെ 3 ശിലകളായിട്ടാണ് ശിലകളെ പൊതുവായിട്ട് 3 തരംതിരിച്ചിട്ടുള്ളത്. വേറെ തരത്തിലുള്ള തരംതിരിവുമുണ്ട്. ഈ ആഗ്നേയ ശിലകൾ എന്ന് പറഞ്ഞാൽ
ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ, ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം. ഭൂവൽക്കത്തിലെ ഭൂവൽക്കം, അതുപോലെ തന്നെ അതിന് താഴെ മാൻറ്റിലുണ്ട്, അതിന് താഴെ പുറംകാമ്പുണ്ട്, അകക്കാമ്പുണ്ട് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഭൂവൽക്കത്തിൻ്റെ വിടവുകളുണ്ട്. ആ വിടവുകളിലൂടെ നമുക്കറിയാം ലിത്തോസ്ഫിയറിന് താഴെ അസ്തനോസ്ഫിയർ ഉണ്ട്. അസ്തനോസ്ഫിയറിൽ ശിലാദ്രവങ്ങൾ ഉരുകിയാണ് കഴിയുന്നത്. ഈ ശിലാദ്രവങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ പുറത്തു വരും. അതുപോലെ തന്നെ ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിൽ വെച്ചോ തണുത്ത് ഉരഞ്ഞാണ് ശിലകൾ രൂപപ്പെടുന്നത്. അങ്ങനെ രൂപപ്പെടുന്ന ശിലകളെയാണ് ആഗ്നേയശിലകൾ എന്ന് പറയുന്നത്. അപ്പം ആഗ്നേയശിലകൾ എന്താണ്? ഭൂവൽക്കം, ആ ഭൂവൽക്കത്തിൻ്റെ വിടവ്, ആ വിടവിലൂടെ താഴെയുള്ള ഉരുകിയ ശിലാദ്രവം മുകളിലേക്ക് വന്ന് അത് ഭൂവൽക്കത്തിൽ വെച്ച് തണുത്തുറഞ്ഞോ ഭൗമോപരിതലത്തിൽ വെച്ച് തണുത്തുറഞ്ഞോ രൂപപ്പെടുന്ന ശിലകളെയാണ് ആഗ്നേയശിലകൾ എന്ന് പറയുന്നത്. ആഗ്നേയശിലകൾക്ക് രണ്ടുദാഹരണമാണ്, ഗ്രാനൈറ്റ് ഉണ്ട്, ബസാൾട്ട് ഉണ്ട്. ഈ പാരഗ്രാഫ്, ഈ മൂന്നെണ്ണം പഠിച്ച് നമുക്ക് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് പോകാം. ശിലകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. അപ്പോൾ ഗ്രാനൈറ്റും ബസാൾട്ടും ഉണ്ട്. എങ്ങനെ ഓർത്തു വയ്ക്കാം? നിങ്ങളൊരു മൈതാനത്ത് പോയി, നൈറ്റാണ് ഗ്രാനൈറ്റ്, അവിടെ മുഴുവൻ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുന്ന മൈതാനമാണ് ഗ്രാനൈറ്റ് നൈറ്റ്. നിങ്ങളവിടെ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, രാത്രിയാണ്, പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു കുട്ടിയാണ്, ഒരു കുട്ടിയായിട്ടുള്ള കാലത്താണ് നിങ്ങൾ ആ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി അവിടെ തീ കായുന്നുണ്ട്, അതിൻ്റെ അടുത്ത് പോയിരുന്നു. അപ്പോൾ തീയൊക്കെ നല്ല തണുപ്പുള്ളൊരു രാത്രിയാണ്, പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട്, നിങ്ങൾ ആ തീയിൻ്റെ അടുത്ത് പോയിരുന്നു. അപ്പോൾ ആഗ്നേയം, അഗ്നി, തീ, ആഗ്നേയം, ഉരുകിയ ശിലാദ്രവം ഭൂവൽക്കത്തിലൂടെ ഉരുകി പുറത്തു വരുന്നു, അവിടെയും ആഗ്നേയമുണ്ട്. എന്നിട്ട് നിങ്ങൾ ഉപ്പിട്ട, സോൾട്ട് ഇട്ട ഒരു സോഡ കുടിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പരിപാടി കാണാൻ. ബസാൾട്ട്, അപ്പം മൈതാനം നൈറ്റാണ്, ഗ്രാനൈറ്റാണ് മൈതാനം, അവിടെ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അഗ്നി, ആഗ്നേയം. നിങ്ങൾ ഉപ്പിട്ട ഒരു സോഡ, സാൾട്ട്, ബസാൾട്ട്. അപ്പോൾ ഗ്രാനൈറ്റും ബസാൾട്ടും ആഗ്നേയശിലയും ആ കഥയിൽ ബന്ധപ്പെടുത്തി നിങ്ങളുടെ മനസ്സിൽ വന്നല്ലോ. അടുത്തതാണ് അവസാദ ശിലകൾ. അവസാദ ശിലകൾ എന്ന് പറഞ്ഞാൽ കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ചു പൊടിയുന്നു, കാലാന്തരത്തിൽ ഈ ശിലകളൊക്കെ ക്ഷയിച്ചു പൊടിയുന്നു. ഈ അവസാദങ്ങൾ, ഇതിൻ്റെ ശിഷ്ടങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് പാളികളായി നിക്ഷേപിക്കപ്പെടുന്നു. പാളികൾ എന്നുള്ള വാക്ക് ഓർത്തു വെച്ചോളൂ. അപ്പം അവസാദ ശിലകൾ എന്ന് പറഞ്ഞാൽ ഈ ശിലകൾ, ഈ ആഗ്നേയശിലകളൊക്കെ കാലാന്തരത്തിൽ ക്ഷയിച്ച് പൊടിയും, ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് പാളികളായി നിക്ഷേപിക്കപ്പെടും. അങ്ങനെ പാളികളായി നിക്ഷേപിക്കപ്പെട്ടവ ഉറച്ച് വിവിധ അവസാദ ശിലകളായി മാറും. അപ്പം മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല് ഇതിനുദാഹരണമാണ്. അപ്പം നിങ്ങളൊപ്പം ഒരു മുത്തശ്ശിയുണ്ട്, നിങ്ങളും കൂടിയാണ് ഈ പരിപാടി കാണുന്നത്. അപ്പം പരിപാടിയൊക്കെ കണ്ടതിന് ശേഷം, പരിപാടി അവശ്യ കഴിഞ്ഞു, കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ നീക്കും. നീക്കുമ്പോൾ എന്താ, നിങ്ങളുടെ മേലൊക്കെ ചില അവശിഷ്ടങ്ങൾ പറ്റി പിടിച്ചിട്ടുണ്ടാവും, മണലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പം മണലൊക്കെ നിങ്ങൾ തട്ടിക്കളഞ്ഞു. തട്ടിക്കളഞ്ഞ് നീറ്റപ്പോൾ മുത്തശ്ശി കഴിയാനായല്ലോ, പരിപാടി കഴിഞ്ഞപ്പോൾ ഇനി രാത്രി വീട്ടിലേക്ക് തിരിച്ചു പോക്കാണ്. അപ്പം മുത്തശ്ശി ഒരു വെറ്റിലേക്ക് എടുത്ത് അതിലേക്ക് ഒരു ചുണ്ണാമ്പൊക്കെ തേച്ച് കുറച്ച് അടയ്ക്കൊക്കെ വെച്ച് മുറുക്കാൻ തുടങ്ങി. അപ്പോൾ മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല് അവസാദം, പരിപാടി കഴിഞ്ഞു, നിങ്ങൾ നീറ്റു, അവശിഷ്ടമായ മേലൊക്കെ പറ്റിയ മണലൊക്കെ നമ്മൾ തട്ടിക്കളഞ്ഞു. മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല്, അവസാദശിലകൾ കാലാന്തരത്തിൽ ഈ ശിലകൾ, ആഗ്നേയശിലകൾ പൊടിഞ്ഞ് ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുന്നു. അങ്ങനെ അവ ഉറച്ച വിവിധ തരം അവസാദ ശിലകളായിട്ട് മാറുന്നു. മറ്റൊന്നാണ് കായാന്തരിത ശിലകൾ. അതായത് ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്തരിത ശിലകൾ രൂപപ്പെടുന്നത്. കായാന്തരിത ശിലകൾ രൂപപ്പെടുന്നത് ആഗ്നേയശിലകൾ തന്നെ അല്ലെങ്കിൽ മറ്റ് ശിലകളൊക്കെ തന്നെ ഉയർന്ന മർദ്ദം അല്ലെങ്കിൽ താപം മൂലം ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായി. അതിനുദാഹരണമാണ് മാർബിളും സ്ലേറ്റും. അപ്പം നിങ്ങൾ കുട്ടിയാണ്, പരിപാടിയൊക്കെ കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് മാറ്റം വരണം അല്ലേ? പരിപാടി, പ്രോഗ്രാമൊക്കെ കണ്ടു, നിങ്ങൾക്കൊരു മാറ്റം വരണം. എങ്ങനെ മാറ്റം ഉണ്ടാവുക? വിദ്യാഭ്യാസത്തിലൂടെയാണ്. കായാന്തരിതം, നിങ്ങൾക്ക് മർദ്ദം മൂലവും താപം മൂലവും മാറ്റം വരികയാണ്. പണ്ടത്തെ കാലത്തൊക്കെയാണ് സ്കൂളിൽ പഠിക്കുന്നത് വെച്ചാൽ, മർദ്ദം എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള കാര്യങ്ങളുടെ മർദ്ദം.
താപം എന്ന് പറഞ്ഞാൽ മാഷിന്മാരുടെ ചൂട്. ഇതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന കുട്ടിയെ വേണം, നിങ്ങൾക്ക് ജോലി കിട്ടുകയാണ്, അങ്ങനെ ചില മാറ്റങ്ങൾ വരികയാണ്. അപ്പോൾ ആ സ്കൂൾ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല സ്കൂളാണ്, മാർബിളോണ്ടാണ് അതിൻ്റെ തറ. അവിടേക്ക് നിങ്ങൾ സ്ലേറ്റുമായിട്ട് രാവിലെ പോവുകയാണ്. അപ്പോൾ കായാന്തരിത ശിലകളും കയ്യിലായി. ഇപ്പോൾ മൂന്ന് തരത്തിലുള്ള ശിലകൾ. ആഗ്നേയ ശിലകൾ, നിങ്ങൾ മൈതാനത്ത് തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അഗ്നിയാണ്. ആ അഗ്നിയിൽ തീ കാഞ്ഞു കൊണ്ടിരുന്ന് നിങ്ങൾ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ പരിപാടിക്കൊപ്പം നിങ്ങളോടൊപ്പം മുത്തശ്ശിയുണ്ട്. നിങ്ങൾ ഗ്രാനൈറ്റിട്ട നൈറ്റിൽ, ഗ്രാനൈറ്റിട്ടൊരു മൈതാനത്താണ് പരിപാടി കൊണ്ടിരിക്കുന്നത്, ഗ്രാനൈറ്റ്. ആ ഗ്രാനൈറ്റിട്ട മൈതാനത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരാതിരിക്കാൻ നിങ്ങൾ ഒരു സോഡ കുഴിക്കുന്നുണ്ട്, ഉപ്പിട്ടിട്ട്, ബസാൾട്ട്. അപ്പോൾ ആഗ്നേയ ശിലകൾ, ബസാൾട്ട്, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് ബസാൾട്ട് കൂടാതെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഗ്രാനൈറ്റ്. അടുത്തത് അവസാദ ശിലകളാണ്. ഈ ശിലകളൊക്കെ തന്നെ കാലാന്തരത്തിൽ പൊടിഞ്ഞ് ക്ഷയിച്ച് പൊടിഞ്ഞ് താഴത്തേക്ക് വീണ് പാളികളായി രൂപപ്പെട്ട്, അതുകൊണ്ട് തന്നെ അവയെ അടുക്ക് ശിലകൾ എന്നും പറയും. അങ്ങനെയാണ് അവസാദ ശിലകൾ ഉണ്ടാകുന്നത്. ഇപ്പം നിങ്ങൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നീറ്റു, മേലിൽ പറ്റിപ്പിടിച്ചിരുന്ന അവശിഷ്ടങ്ങളൊക്കെ നിങ്ങൾ തട്ടിയപ്പോൾ മണലുണ്ടായിരുന്നു, മണൽ തട്ടിയപ്പോൾ മണൽക്കല്ല്. അതിനുശേഷം നിങ്ങളുടെ മുത്തശ്ശി ഒപ്പമുണ്ട്. മുത്തശ്ശി ഒരു വെറ്റിലേക്ക് എടുത്ത് ചുണ്ണാമ്പ് തേച്ച് എന്ത് ചെയ്തു, എന്ത് ചെയ്യാൻ തുടങ്ങി, ആ അത് ഒന്ന് ചവയ്ക്കാൻ തുടങ്ങി. വീട്ടിലേക്ക് മടങ്ങുകയാണ്. വീട്ടിലേക്ക് മടങ്ങി നിങ്ങൾക്ക് രാവിലെ സ്കൂളിലേക്ക് പോകണം. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് മാറ്റം വരാൻ പോകണം. മർദ്ദം മൂലവും താപം മൂലമൊക്കെയാണ് പണ്ട് മാറ്റം വരിക, അല്ലേ? മാഷിന്മാർക്കൊക്കെ അടുത്ത് നിന്ന് നല്ല ചൂടുള്ള പടം കിട്ടുമ്പോൾ താപം, മർദ്ദം എന്ന് പഠിക്കാൻ ഒരുപാട് പഠിക്കാനുണ്ട്, അപ്പോൾ മർദ്ദം മൂലം ഇങ്ങനെ മാറ്റം ഉണ്ടാവണം. അപ്പോൾ ആ സ്കൂള് മാർബിളിട്ട സ്കൂളാണ്. അവിടേക്ക് നിങ്ങൾ സ്ലേറ്റുമായിട്ട് പോവുകയാണ്. മാർബിളും സ്ലേറ്റും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ അവസാദ ശിലകളാട്ടോ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ അവസാദ ശിലകളാണ്. പക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ കായാന്തരിത ശിലകളാണ്, മറന്നു പോകണ്ട. പാളികളായി രൂപം കൊള്ളുന്നത് കൊണ്ട് അവസാദ ശിലകൾക്ക് അടുക്ക് ശിലകൾ എന്നും പറയാറുണ്ട്. ഈ മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകളിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്. അതിനാൽ ആഗ്നേയ ശിലകൾക്ക് പ്രാഥമിക ശിലകൾ, മാതൃശിലകൾ എന്നെല്ലാം തന്നെ പേരുണ്ട്. പ്രാഥമിക ശിലകൾ എന്നെല്ലാം തന്നെ ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമുണ്ട്. അപ്പോൾ ഓർക്കേണ്ടത്, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ശിലകൾ അവസാദ ശിലകളാണ്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ കായാന്തരിത ശിലകളാണ്. അതുപോലെ തന്നെ മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകളിൽ നിന്ന് രൂപം കൊള്ളുന്നത് കൊണ്ട് ആഗ്നേയ ശിലകൾക്ക് മാതൃശിലകൾ എന്നും ഒരു പേരുണ്ട്. എന്ത് പേരുണ്ട്? മാതൃശിലകൾ എന്നും പേരുണ്ട്. അപ്പോൾ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ അവസാദ ശിലകളാണ്. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കായാന്തരിത ശിലകളാണ്. ഒരവസാദ ശിലയ്ക്ക് ഉദാഹരണം, ഒരവസാദ ശിലയ്ക്ക് ഉദാഹരണം കൽക്കരി ഒരവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ്. ഇതിൽ ഗ്രാനൈറ്റും ബസാൾട്ടും ഒന്നും അവസാദ ശിലയ്ക്ക് ഉദാഹരണമല്ല. നമുക്കറിയാം ഗ്രാനൈറ്റും ബസാൾട്ടും ഒക്കെ ഏതാണ്? ഗ്രാനൈറ്റും ബസാൾട്ടും ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ്. അവസാദ ശിലകൾക്ക് കുറച്ചുകൂടി ഉദാഹരണങ്ങൾ പഠിച്ചോളൂ. ഷെയില് അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ്. കളിമണ്ണ് അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ്. മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലും നമ്മൾ പഠിച്ചു. ചോക്ക്, കക്ക, ഇതൊക്കെ അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണം ഏതാണ്? ഒരൊറ്റ പാരഗ്രാഫ് നമുക്ക് കിട്ടും, ചുണ്ണാമ്പുകല്ല്. താഴെ തന്നിരിക്കുന്നവയിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? അവിടെ നിന്നും കിട്ടും. നമുക്കറിയാം മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലും അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ്. അതുകൊണ്ട് ബസാൾട്ട് ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ്. അതും ആ പാരഗ്രാഫിലുള്ളതാണ്. മാർബിൾ ഏതുതരം ശിലകൾക്ക് ഉദാഹരണമാണ്? മാർബിൾ നമുക്കറിയാം, മാർബിളിട്ട സ്കൂളിലേക്കാണ് നമ്മൾ സ്ലേറ്റായിട്ട് പോകുന്നത്. കായാന്തരിത ശിലയാണ് ആ പാരഗ്രാഫിലുള്ളതാണ്. താഴെ തന്നിട്ടുള്ള ജോഡികളിൽ ശരിയല്ലാത്തത് ഏത്? ആഗ്നേയ ശില, ഗ്രാനൈറ്റ്. ശരിയാണ്, ഗ്രാനൈറ്റും ബസാൾട്ടും ആഗ്നേയ ശിലയാണ്. അവസാദ ശില, ബസാൾട്ട്. തെറ്റാണ്, അവസാദ ശിലയിൽ ബസാൾട്ട് വരില്ല. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. അതുകൊണ്ട് ബി രണ്ടാണ് ശരി. മറ്റത് കായാന്തരിത ശില, മാർബിൾ ശരിയാണ്. അവസാദ ശിലയ്ക്ക് നിങ്ങൾക്ക് ഉദാഹരണം അറിയാം, മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലുമാണ് അവസാദ ശിലയ്ക്ക് ഉദാഹരണം. നോക്കുക, ഒരു പാരഗ്രാഫിൽ നിന്നുമാണ് ഈ ശിലകളുമായി ബന്ധപ്പെട്ട് 2021, 2022, 2023 പി എസ് സിക്ക് ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പം പഠിക്കേണ്ടത് മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മാർക്ക് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം.